കൊച്ചി കോർപ്പറേഷൻ ഹൃദയപക്ഷമാകുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ ഭരണം കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷം കൊച്ചി കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷമില്ലാതെ ഇത്തവണ കടന്നു വന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗമായ അനിൽകുമാർ അവിടെ മേയറായി. 70 അംഗ കൗൺസിലിൽ 34 അംഗം ഇടതുപക്ഷവും 31 UDFനും 5 BJPക്കും 4 വിമതരും. അങ്ങനെയാണ് ഇത്തവണ അവിടുത്തെ കക്ഷി നിലയാണ്. പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ കൊച്ചി കോർപ്പറേഷൻ്റെ അമരത്തേക്ക് ഇടതുപക്ഷം 10 വർഷത്തിന് ശേഷം തിരികെ വന്നപ്പോൾ അവർ തുടങ്ങിയ ഒരു പദ്ധതിയാണ് 10 രൂപയ്ക്ക് ഊണ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു നാരങ്ങ വെള്ളത്തിൻ്റെയോ ഒരു ചായയുടെയോ പണത്തിന് ഊണ്, അത് അത്യാധുനിക സംവിധാനത്തിലൂടെയാണ് ഈ പറയുന്ന വിശപ്പുരഹിത കൊച്ചി എന്ന പദ്ധതിയുമായി അവർ രംഗത്ത് വന്നത്. ജനം കൈയടിക്കുകയാണ്. 10 രൂപയ്ക്ക് സുഭിക്ഷമായ ഭക്ഷണം, അതുതന്നെയാണ് സുഭിക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ജനോപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. സമൂഹത്തിലെ നാനാതുറയിലുള്ളവർ ഏകസ്വരത്തിൽ ഈ സംവിധാനത്തെ കൈയടിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഈ നാട്ടിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ഒരിക്കൽ കൂടി വെളിവാകുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ കൊച്ചി കോർപ്പറേഷൻ ഭരണമെടുത്ത് പരിശോധിച്ചാൽ, 5 വർഷത്തെ ഭരണമെടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ മേയർ സൗമിനി ജയിലായിരുന്നു. പാർട്ടി ഒരു സൈഡിൽ, മേയർ ഒരു സൈഡിൽ, കൗൺസിലിലെ UDF അംഗങ്ങൾ ഒരു സൈഡിൽ, മേയറായിട്ടുള്ള സൗമിനി ജയൻ മറ്റൊരു സൈഡിൽ. നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. പോരാത്തതിന് വെള്ളക്കെട്ട് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം എന്ന് വേണ്ട, ഭരണം ആകെ താളം തെറ്റിയൊരവസ്ഥ. അതിന് തൊട്ടു മുമ്പ് ടോണി ചമ്മണിയായിരുന്നു ഈ പറയുന്ന കൊച്ചിൻ കോർപ്പറേഷൻ്റെ മേയറായിരുന്നത്. പറയത്തക്ക വികസനമോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ മുഖം മാറ്റുന്ന ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ജനം പൊറുതിമുട്ടി. വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളിലും ഒരു കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഇടപെടൽ ഉണ്ടാകാത്തതിനെ തുടർന്ന് ജനം വലതുപക്ഷത്തെ കൈയൊഴിഞ്ഞു. ഇടതുപക്ഷത്തിന് നേരിയ പിന്തുണ, ഒരുക്ക് 38 സീറ്റ് വേണമായിരുന്നു കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാനായിട്ട്, പക്ഷേ അത് കിട്ടിയിട്ടില്ല. എന്നിരുന്നാൽ കൂടി കിട്ടിയ അവസരത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് എല്ലാ കാലവും ഒരു ഭരണസമിതി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിനും 10 രൂപയ്ക്ക് ഈ നാട്ടിൽ ഊണ് വേറെ എവിടെയെങ്കിലും കേട്ട് കേൾവിയുണ്ടോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും? ഒരിടത്തുമില്ല. ഇത് തന്നെയാണ് ഈ നാട്ടിൽ ഇടതുപക്ഷ ഭരണം കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടാകുമെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണവും മറുപടിയുമാകുന്നത്. ഇപ്പോൾ മുത്തൂറ്റിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് ഇത്തരത്തിലൊരു പദ്ധതി കൂടി ആവിഷ്കരിച്ചിരിക്കുന്നത്. മുത്തൂറ്റ് പോലൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ CSR ഫണ്ട് കൂടി ലഭിക്കുമ്പോൾ അതുപയോഗിച്ച് ജനങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന ആലോചനയിൽ നിന്നാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, ഈ നാട്ടിലൊരു മാധ്യമം കറിയില്ല, തോരനില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സംവിധാനത്തെ ആക്ഷേപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതൊക്കെ തട്ടിപ്പാണ്, ഇത് ജനങ്ങൾക്ക് ഗുണമില്ല എന്ന രീതിയിലൊക്കെ വാർത്ത കൊടുത്ത് ഈ സംവിധാനത്തിൻ്റെ ജനപ്രീതി ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ ജനരോഷത്തിൻ്റെ ചൂടറിഞ്ഞ് വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ആ സംഭവം ഉണ്ടായ സന്ദർഭത്തിലാണ് 10 രൂപയ്ക്ക് ഊണുമായി കൊച്ചി കോർപ്പറേഷൻ രംഗത്ത് വന്നത്. അതായത് 10 രൂപയ്ക്ക് അച്ചാറും തോരനും പപ്പടവും സാമ്പാറും ഉൾപ്പെടെയുള്ള ആഹാരം. ഒരുപക്ഷെ ഓരോ വീടുകളിൽ നിന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര കറിയുണ്ടാകും. ഇതൊക്കെ തന്നെയാണ് ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ നിന്ന് രാവിലെ ഒരു ചമ്മന്തിയും ഒരു മുട്ടയും ഒരു അച്ചാറും, ഇതൊക്കെ തന്നെയാണ് ഒരാളുടെ ലഞ്ചെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത്. ഇത് മോശമാണെന്ന് ഒരു ടീംസ് വരുത്തി തീർക്കാൻ ശ്രമിച്ചെടുത്താണ്. അവരെയൊക്കെ പ്ലേറ്റുകളിൽ ഉച്ചയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ 100 കൂട്ടം കറികളുമായിട്ടാണ് ഒരു പക്ഷേ ഓഫീസുകളിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഊണുകൾ മാത്രം കഴിച്ച് ശീലിച്ചവരാണ്, പരിചിതരായവരാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ സ്കൂൾ തലം തൊട്ടേ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ടിഫിൻ ബോക്സിനകത്ത് സാധാരണഗതിയിൽ ഇടം പിടിക്കാറുള്ള കറി ഒരു തോരനും ഒരു അച്ചാറും ഒരു ചമ്മന്തിയും ചിലപ്പോൾ മുട്ട. ഇതിനപ്പുറത്തേക്ക് ആഹാരം കഴിച്ച് ശീലിച്ചവരുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എലൈറ്റ് ഗ്രൂപ്പിൽപ്പെട്ടവരുണ്ടാകും. അപ്പോൾ ആ ഗ്രൂപ്പുകാരുടെ കണ്ണ് തുറപ്പിക്കുകയും, അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകാർക്ക് പോലും ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ 10 രൂപ കയ്യിലെടുക്കാൻ ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ അവർക്ക് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഒരുക്കുകയാണ്. ഇത് തന്നെയാണ് ഈ നാട്ടിൽ ജനോപകാരപ്രദമെന്ന് പറയുന്നത്. ഏകസ്വരത്തിൽ പറയുകയാണ്,
പച്ചയ്ക്ക് പറയുന്നവരും ഈ നാട്ടിൽ ഈ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന എല്ലാ വിഭാഗക്കാർക്കും ഈ ഒരു പദ്ധതി കണ്ടിട്ട് മിണ്ടാൻ പറ്റുന്നില്ല. എല്ലാവരും ഒരേപോലെ ഒന്ന് കൈയടിക്കുക. അങ്ങനെയാണ് ഒരു സംവിധാനം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന ആലോചന ഈ സംവിധാനത്തിൽ നിന്നുണ്ടാകുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയായി മാറുകയാണ് കൊച്ചി കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച ഈ പറയുന്ന 10 രൂപ ഊണെന്ന് പറയുന്നത്. മനോരമ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണമെങ്കിൽ പോയി വാങ്ങി, ഇതിലും കുറ്റം പറയാം. പക്ഷേ ഒറ്റ വാർത്ത കൊണ്ട് കേരളത്തിലെ കുടുംബശ്രീ ഹോട്ടലുകൾ ഇപ്പോൾ ഹിറ്റായി മാറിയിട്ടുണ്ട്. എല്ലായിടത്തും ഇപ്പോൾ ഈ പറയുന്ന ഹോട്ടലുകൾ അന്വേഷിച്ച് ജനം അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. കാര്യം ഒരുപാട് പേർക്ക് അറിഞ്ഞൂടാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഇത്തരം പദ്ധതികൾ ഈ നാട്ടിൽ ആവിഷ്കരിച്ചാൽ മാധ്യമങ്ങൾ വലിയ തോതിൽ വാർത്ത കൊടുക്കുന്നൊരു ശീലമേ അവർക്കില്ല. ഇതൊക്കെ എന്ത് വാർത്ത? 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് ഊണോ എന്ന് ചോദിച്ച് അല്ലെങ്കിൽ എന്ന് കണ്ട് തഴയുന്നവരാണ്. ആ തഴഞ്ഞവർക്ക് പോലും ഈ സംവിധാനത്തെക്കുറിച്ച് വാർത്ത ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. കാര്യം അതിസാമർത്ഥ്യം കാണിച്ചത് കാരണമാണ്. ആ അതിസാമർത്ഥ്യം കാണിച്ചിരുന്ന വേളയിൽ കൊച്ചി കോർപ്പറേഷൻ മഞ്ജു വാര്യരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച ഈ ഒരു പദ്ധതി നാടിന് തണലാണ്, നാടിന് മാതൃകയാണ്. ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഇത്തരം പദ്ധതികളെക്കുറിച്ച് സ്വമേധയാ ചിന്തിക്കാവുന്നതാണ്. ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ചാൽ അത് ആ നാട്ടിലെ ജനങ്ങൾ തന്നെ തിരിച്ചറിയും. ഞങ്ങളുടെ നികുതിപ്പണങ്ങൾ ഞങ്ങൾക്ക് മറ്റു ഗുണങ്ങളായി ഈ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ തിരിച്ചറിയാൻ അവസരമൊരുക്കുമ്പോഴാണ് ഓരോ സംവിധാനത്തോടും ജനങ്ങൾക്ക് താല്പര്യമുണ്ടാകുന്നത്. അങ്ങനെയാകുമ്പോഴേ ജനങ്ങളെ ഈ പറയുന്ന ആശയങ്ങളിലേക്ക് ആകൃഷ്ടരാക്കാൻ കഴിയും. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കൊച്ചി കോർപ്പറേഷൻ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന ഈ മാതൃക കേരളത്തിൽ പകരം വയ്ക്കാനില്ലാത്തതും ഒപ്പം കൈയടിച്ചു പോകുന്ന പദ്ധതിയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയുന്നു.